ലോകത്തിലുള്ള ഏതൊരറിവ് നമ്മളിലുണ്ടായാലും നമ്മളതുമായി താതാത്മ്യം പ്രാപിക്കും. മസ്തിഷ്കം അതിനനുസരിച്ചുള്ള സ്രവം പുറപ്പെടുവിക്കും. സിനിമ കാണാറുണ്ടോ? മദനോത്സവം കണ്ടിട്ടുണ്ടോ? കമൽഹാസന്റെ അത് അബ്രപാളിയിലോടുമ്പോൾ കമലഹാസനല്ല, കമലഹാസന്റെ ചിത്രമാണ്. ത്രിമാന ചിത്രമല്ല, ദ്വിമാന ചിത്രമാണ്. ആ നായികയും നായകനും കൂടെ അഭിനയിക്കുന്ന രംഗങ്ങൾ അത്രയും അഭിനയിച്ചതാണ്. ആ നായിക നടിയെ അല്ല കാണുന്നത് ജനം, അതെ, കമലഹാസനെ അല്ല കാണുന്നത്, ആ നടനെ അല്ല കാണുന്നത്, ആ കഥാപാത്രത്തെയാ കാണുന്നത്. ഏതൊരു വ്യക്തിക്കും നായക നായിക സങ്കല്പങ്ങളോട് താതാത്മ്യം വരുമോ? വരും. കുറച്ച് കഴിഞ്ഞാൽ ആ പ്രേമരംഗങ്ങളിൽ നായകൻ്റെയോ നായികയുടെയോ ഭാഗത്ത് താനാണെന്നൊരു ബോധം വരുമോ? വരും. വീട്ടിൽ വിവാഹം കഴിച്ചു വന്ന ഒരു സ്ത്രീക്കും ഒരു പുരുഷനും മരം ചുറ്റി ഓടാനാവില്ല, ചോലയിൽ പോയി കുളിക്കാനാവില്ല, ഒന്നിച്ച് വഴിയിൽ വെച്ച് കെട്ടിപ്പിടിക്കാനാവില്ല. ഈ നാടിൻ്റെ സംസ്കൃതി പ്രകാരം ഇതൊന്നും ചെയ്യാനാവില്ല. പാശ്ചാത്യ നാട്ടിൽ ഇതൊക്കെ ചെയ്യാം. അതെ, പാശ്ചാത്യ നാട്ടിൻ്റെ ജീവിതം കാമ പ്രേമ രംഗങ്ങൾ ഭാരതീയ മനസ്സിന് മുമ്പിൽ അനാവരണം ചെയ്തതായിരിക്കുമോ മാധ്യമങ്ങൾ ഒരുക്കി ഈ സിനിമകളൊക്കെ? അത് ഞാൻ വേറൊരവസ്ഥനാണ് ചോദിക്കുന്നത്. അതിൻ്റെ പിന്നിലൊരു സംവിധായകൻ്റെയും ഒരു രചയിതാവിൻ്റെയും ബൗദ്ധികമായ പാപ്പരത്വവും അടിമത്വവും ഉണ്ടാവുമോ? പക്ഷെ ഉണ്ടാവുമെന്ന് പറയുമ്പോൾ അതൊരു ഗൂഢാലോചന എന്നുള്ള രീതിയിലല്ല. ഞാൻ ഗൂഢാലോചനല്ല പറയാം, പാപ്പരത്വം ഉണ്ടാവുമെന്ന് ചോദിച്ചിട്ടുണ്ടാവും. ബൗദ്ധികമായി അവൻ ആ മണ്ണിൻ്റെ സ്വാഭാവികമായ സംസ്കൃതിയിൽ നിന്ന് വ്യത്യസ്തമായി അറിഞ്ഞോ അറിയാതെയോ ബോധ്, അതിൽ ഞാൻ നിർബന്ധമുള്ള ആളല്ല. കാമോദ്ദീപകങ്ങളായ തലങ്ങളിലേക്ക് പോകരുത് എന്ന് കൗടുംബികമായി തീരുമാനിച്ച് സ്വസ്ഥമായി ജീവിക്കുന്ന ജനതയിലെ പ്രതിബിംബങ്ങളെ കാമോദ്ദീപകങ്ങളാക്കി വളർത്തി സ്വന്തം ബിംബത്തോട് മത്സരിക്കാൻ പ്രേരിപ്പിക്കുന്നുവോ എന്നാണ് എൻ്റെ ചോദ്യം. പ്രേരിപ്പിക്കുന്നു. ഇത് ഉത്തമ കലയാണെന്ന് ആളുകൾ പറയുമ്പോൾ തലകുലുക്കുന്നത് ആ പ്രതിബിംബത്തിൽ നിന്നുകൊണ്ടല്ലേ? അതെ. അത്തരം ഹിറ്റുകൾ എന്ന് പറയുന്നത് അത്രയും ആഴത്തിലുള്ള പ്രതിബിംബത്തെ, എത്ര ശക്തമായ കാമോദ്ദീപക ശക്തിയെ പ്രതിബിംബമായി അവതരിപ്പിച്ചുവോ അത്ര കൊമേഴ്ഷ്യലായി പടം കൂടും. അതെ, അങ്ങനെയാണ് അനുഭവം. ഞാനൊരു സിനിമാ വിമർശനം നടത്തുകയാണെന്ന് തെറ്റിദ്ധരിക്കുക അല്ല, ഒരു ഹിറ്റിന്റെ ഒരു ചരിത്രം പരിശോധിക്കുകയാണ്. പക്ഷെ അത് കാണുന്ന ജനത അതുമായി താതാത്മ്യം പ്രാപിക്കുമ്പോൾ തങ്ങൾക്കില്ലാത്ത ഒരു ജീവിതത്തിലേക്ക് തങ്ങളെ മാനസികമായി രണ്ടു മണിക്കൂറെങ്കിലും കൂട്ടിക്കൊണ്ടുപോയ ഭർത്താവുമൊത്തുള്ള ജീവിതം തൃപ്തമാകാത്ത, മക്കളുമൊത്തുള്ള ജീവിതം തൃപ്തമാകാത്ത, മക്കളുടെ മക്കളുമൊത്തുള്ള ജീവിതം തൃപ്തമാകാത്ത, സാമൂഹിക തലങ്ങൾ തൃപ്തമാകാത്ത നിഗൂഢമായ ഒരു ലോകത്തേക്ക്, കാമോദ്ദീപന ശേഷിയുടെ ലോകത്തേക്ക്, കാമുകി കാമുക ബന്ധത്തിൻ്റെ ലോകങ്ങളിലേക്ക് ഒരു വെല്ലിമ പോലും, ഒരു സന്യാസി പോലും, ഒരു പള്ളിയിലച്ഛൻ പോലും ഉയർത്തപ്പെടുന്ന ഒരു രംഗത്ത് നിഗൂഢമായി അവനിരുന്ന് ആസ്വദിക്കുകയും ആഹ്ലാദിക്കുകയും ദുഃഖിക്കുകയും കരയുകയും ഒക്കെ ചെയ്യുമ്പോൾ അവൻ്റെ ശാരീരികങ്ങളായ തലങ്ങളിൽ എൻസൈമുകൾക്ക് ഹോർമോണുകൾക്ക് വരുന്ന മാറ്റം ഇവിടുത്തെ ശാസ്ത്രകാരന്മാർ അന്വേഷിച്ചിട്ടുണ്ടോ? ക്യാൻസർ വന്ന ആ നായികയോട് ചേരുമ്പോൾ അവളുടെ വേദനകളിൽ വേദനിക്കുക, അവളുടെ മൃത്യുവിൽ താൻ മരിച്ചുപോയതുപോലെ തോന്നുക, ആ
കഥാപാത്രം ഒരു ജീവത് പാത്രമായി ഒരു ക്യാൻസർ വന്നൊരു വീട്ടിൽ കിടക്കുന്ന സ്ത്രീ മരിച്ചു പോവുകയാണെങ്കിൽ പിന്നെ അവൾക്ക് കരയാനാവില്ല. പക്ഷെ അവളുടെ മരണത്തിൽ സംവിധായകൻ ആ കൊട്ടകയിലിരിക്കുന്നവരെ മുഴുവൻ കരയിപ്പിക്കും. നടി കരയിപ്പിക്കും, നടൻ കരയിപ്പിക്കും. നടി ഗ്ലിസറിൻ കൊണ്ട് കരഞ്ഞോ ഉള്ളി കൊണ്ട് കരഞ്ഞോ ഓർക്കുന്നേയില്ല, അത് വിഷയമല്ല. നടി കരഞ്ഞു എന്നുള്ളതല്ല വിഷയം, അതിൻ്റെ ഭാവതീവ്രതയിൽ കരഞ്ഞു എന്നാണ്. ആ രംഗം അവതരിപ്പിക്കുവാൻ നല്ല ശാരീരിക ഭാഷ വശമായ ആളുകളാണ് പങ്കെടുക്കുന്നതെങ്കിലോ വളരെ ആഴത്തിലായിരിക്കും. അയാളൊന്ന് കരയുമ്പോൾ എൻ്റെ ഭാര്യ മരിച്ചു എന്ന് തോന്നി ഇരുന്ന് കരയുന്ന ഭർത്താക്കന്മാരും, എൻ്റെ മകൻ്റെ ഭാര്യയാണോ മരിച്ചതെന്നോർത്ത് കരയുന്ന അമ്മമാരും, ഞാൻ തന്നെയാണ് നായകനെന്നോർത്ത് കരയുന്ന താതാത്മ്യമുള്ളവരും ഒക്കെ കൊട്ടായിക്കാത്തുണ്ട്. രോമാഞ്ചം, കണ്ണുനീർ, വിറ, വിയർക്കൽ. ഇപ്പം ശരീരം വിറയ്ക്കുന്നു, വിയർക്കുന്നു, രോമാഞ്ചമുണ്ടാകുന്നു. ഇതെല്ലാം, ഈ പരിണാമങ്ങളെല്ലാം, മുഖം ചുക്കിച്ചുളിയുന്നു, തൊലി ചുട്ടുപൊള്ളുന്നു, ഇതൊക്കെ ആ കൊട്ടകയ്ക്കകത്തിരിക്കുന്ന ആ സിനിമ കാണുന്ന ആളുകൾക്ക് ഉണ്ടാവുകയും ഇതുണ്ടാക്കുവാൻ പോകുന്ന ഒരു വർത്തമാന അനുഭവവും അവരുടെ വീട്ടിലോ അവർക്കോ ഇല്ലാതിരിക്കുകയും ചെയ്യുന്നു. സെൻസ്വസ് ചേഞ്ച്, കണ്ണ് ഈറണണിയുക, തൊലി ചുട്ടുപൊള്ളുക, കൈകാലുകൾ വിറയ്ക്കുക, തെരുതര മൂത്രമൊഴിക്കണമെന്ന് തോന്നുക, അതൊരു ഇന്ദ്രിയമാണ്. കൊട്ടകയെ നേറ്റുപോയി മൂത്രമൊഴിച്ചിട്ട് വന്നിരുന്നേ ഉള്ളൂ, വീണ്ടും മൂത്രമൊഴിക്കണം തോന്നുക, തെരുതര മൂത്രമൊഴിക്കണം തോന്നുക, ചിലപ്പോൾ അറിയാതെ രണ്ട് തുള്ളി പോവുക. ഇതൊക്കെ ഗ്രന്ഥിയെ സംബന്ധിച്ച്, ഇന്ദ്രിയങ്ങളെ സംബന്ധിക്കുന്ന മാറ്റമാണ്. ചെവിക്ക് പെട്ടെന്ന് കേൾവി കുറഞ്ഞ പോലെ തോന്നുക, കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടോ എന്ന് തോന്നുക, ക്ലിയറാകുന്നില്ലേ, ആ രംഗത്ത് വന്ന താപം ആധിക്യം വന്നപ്പോഴേക്ക് കണ്ണിൻ്റെ കാഴ്ച കണ്ണുനീരോടൊപ്പം കുറഞ്ഞു പോയോ എന്ന് തോന്നുക, ഇതൊക്കെ കുട്ടകയ്ക്ക് നടന്നുകൊണ്ടിരിക്കുക. ഇന്ദ്രിയങ്ങളുടെ ഈ പരിണാമം,